the secret Hi, I saw your secret session and fell in love mm. and I finished all the parts But please start it again and here is my secret I'll <laughs> start I started it again, you see <laughs> A new boy joined my class right after the holidays When I saw him, I felt a spark Just like in those dramas mm. I tried my best to talk to him but I couldn't After few months, our class had to pair up and do project as everyone was trying to pair up with their besties because of the chaos the teacher said she will call two random roll number and they will be pair. Mine was Seven, which is a popular girl, and she invited me to her home so we could do the project just as we were about to start. She got a message. Because of the notification her lock screen was visible and it was Zehen, the guy I felt the spark for and in the lock screen she was kissing him no kissing him on his cheek she told me that she had been in relationship with him before he came to our class and they are keeping it as a secret because her mom was a teacher at our school and our class teacher she begged me to not tell anyone i said okay and left her house without even telling a boy i couldn't take all this i was having a really bad problem at home as my dad is abusive after few days i decided to move on with my life and just leave all that because within a month my school life would have been over and i went to medical school and joined a hospital i was a first year resident and i met someone so familiar on my first day it was a he told that he broke up with his ex and he liked me now we are married <gasps> We are married and have a kid. And he's <laughs> <is> so cute. Artha secret. Nyaan gender diso sorry. ഞാൻ ജെൻഡർ ഡിസ്ഫോറിയ ഉള്ള ഒരു പുരുഷനാണ് ഓർമ്മ വെച്ച കാലം മുതൽ എന്തുകൊണ്ട് ഞാൻ ഒരു പെണ്ണായി ജനിച്ചില്ല എന്നതിൽ ക്രോണിക്കലി ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് എൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് എനിക്ക് ചെറുപ്പത്തിൽ മുടി നീട്ടി വളർത്താൻ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ എൻ്റെ സ്കൂൾ പാരന്റ്സ് ഒന്നും അതിന് സമ്മതിക്കില്ലായിരുന്നു എൻ്റെ ചേച്ചി ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് ഒരുപാട് നീണ്ട മുടി ഉണ്ടായിരുന്നു ഒരു സമ്മർ വെക്കേഷന് ഞാൻ അച്ഛനും അമ്മയും അറിയാതെ മുടി വളർത്താൻ തുടങ്ങി അച്ഛൻ കാണാതെ എണ്ണ തേറ്റ് പറ്റിച്ച് ചീകിവെച്ചൊക്കെ നടന്ന് മാനേജ് ചെയ്ത് പോരുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ചേച്ചിയുടെ കൂടെ സോറി അങ്ങനെ ഒരു ദിവസം ചേച്ചിയുടെ കൂടെ ഭരതനാട്യം പഠിക്കുന്ന മറ്റു രണ്ട് ചേച്ചിമാർ വീട്ടിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വന്നു അവർക്കും ചേച്ചിയെ പോലെ തന്നെ മുട്ടോളം നീണ്ട മുടിയുണ്ട് അതിലൊരു ചേച്ചി എന്നോട് കൂട്ടുകൂടി തമാശയും ചിരിയും ഒക്കെ ആയി പോവുമായിരുന്നു പെട്ടെന്ന് ആ ചേച്ചി എൻ്റെ പാരൻസ് കേൾക്കിയ പറഞ്ഞു ചെക്കനെ മുടിയൊക്കെ വളർന്ന് കാട് പിടിച്ചല്ലോ ചൂടല്ലേ വെട്ടിക്കൂടെ എന്നൊക്കെ ചേച്ചി ഈ മുടി വെട്ടിക്കൂടെ ചൂടല്ലേ ഇത് കേട്ട പാടെ അച്ഛൻ എന്നെ നേരെ ബാബർ ഷോപ്പിൽ കൊണ്ടുപോയി ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ മുടി പറ്റി പറ്റിയ കളഞ്ഞു എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ എൻ്റെ മുഖത്തെ കരഞ്ഞ പാട് കണ്ട് എനിക്കിട്ട് പണി തന്ന ചേച്ചി പറയുക അയ്യോ മുട്ടക്കുട്ടി ആയല്ലോ എന്നിട്ട് ആ ചേച്ചി മുടി എൻറെ തലയിൽ കൂടി ഇട്ടിട്ട് അശോ എന്തോരം മുടിയാ കുട്ടിക്ക് എന്നൊക്കെ അതും പോരാഞ്ഞിട്ട് എന്റെ ചേച്ചിയോട് പറയാ നാളത്തെ ഫ്യൂഷൻ ഡാൻസിന് നമുക്ക് മൂന്ന് പേർക്കും നല്ലവണ്ണം ഷാംപൂ ചെയ്ത് മുടി അയച്ചിടാം എന്നൊക്കെ എനിക്ക് ആ ചേച്ചിയോട് ഭയങ്കര ദേഷ്യമായി അങ്ങനെ ഞാൻ നോക്കുമ്പോ ഊണ് കഴിച്ചിട്ട് മൂന്ന് പേരും കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്നു ഞാൻ കിട്ടിയ തക്ക നോക്കിയൊരു പേപ്പർ കട്ടർ ബ്ലേഡ് എടുത്ത് കട്ടിന്റെ താഴേക്ക് ഇട്ടിരുന്ന ആ ചേച്ചിയുടെ മുടി തോളിന് മുകളിൽ വെച്ച് കട്ടിലിന്റെ തടിയോട് ചേർത്ത് വെച്ച് ഒറ്റ വര വരഞ്ഞു ഇത്രയും നീണ്ട മുടിയെല്ലാം കൂടി മറിഞ്ഞ് താഴെ വീണത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി ഒറ്റ ഓട്ടമായിരുന്നു പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചേച്ചിയുടെ കൂട്ടുകാർ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് വീട്ടിൽ ആരോ മരിച്ച ഭാവം അമ്മ എന്നോട് നീയാണോ ചെയ്തത് എന്ന് ചോദിച്ചു ഇത് കേട്ട് എന്റെ ചേച്ചി ഇടപെട്ട് വെറുതെ അവനെ പറയണ്ട ആരാ ചെയ്തത് എന്ന് എനിക്കറിയാം എന്നോ മറ്റോ പറഞ്ഞു അങ്ങനെ അന്ന് ഞാൻ രക്ഷപ്പെട്ടു അന്ന് ഞാൻ ആലോചിച്ചത് കാലത്ത് എന്റെ മുടി എൻ്റെ ഇഷ്ടത്തിന് എതിരായി വെട്ടി കളഞ്ഞപ്പോൾ ഇല്ലാത്ത വിഷമം ഇപ്പോ ഒരു പെൺകുട്ടിയുടെ മുടി വെട്ടിയപ്പോൾ എല്ലാവർക്കും എങ്ങനെ വന്നു എന്നതായിരുന്നു ഗുഡ് ക്വസ്റ്റ്യൻ ഇന്നും അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്ന് എനിക്ക് മുപ്പത്താറ് വയസ്സുണ്ട് എനിക്കിപ്പോൾ നല്ല നീണ്ട മുടിയുണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള അവസരങ്ങളിൽ ഒരു പെണ്ണായി ഡ്രസ് ചെയ്ത് ഒരുങ്ങാറുണ്ട് ഈ ജിമെയിൽ ഡി പി ഞാൻ തന്നെയാണ് ഹെയർ ഹെയർ സോ ഗുഡ് ഐ ഐ ലൈക്ക് ഇറ്റ് ലവ് യുവർ ഇന്നും ഞാൻ പന്ത്രണ്ട് വയസ്സിൽ ചെയ്തു പോയ ആ തെറ്റ് റിഗ്രറ്റ് ചെയ്താണ് ജീവിക്കുന്നത് പക്ഷെ ഞാനും സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജെൻഡർ നോംസിന്റെ വ്യക്തിമാണ് എനിക്ക് എന്നെ തന്നെ എനിക്കിഷ്ടമുള്ള രൂപത്തിൽ ലോകത്തിനു മുന്നിൽ കാണിക്കാനുള്ള പ്രിവിലേജ് ഒന്നും എനിക്കില്ല സൊസൈറ്റി തന്നെയാണ് എന്നെ കൊണ്ട് ആ പാതകം ചെയ്യിപ്പിച്ചത് എങ്കിലും ആ റിയാക്ഷൻ ഒരു വ്യക്തിയുടെ മേൽ തീർക്കാനുള്ള റൈറ്റ് എനിക്കില്ല എന്ന ബോധത്തിൽ ആ ചേച്ചികളെ കാലിൽ പിടിച്ചുകൊണ്ട് പറയുന്നു സോറി എന്തിനാ സ്കൂളിൽ ഗേൾസിനും ബോയ്സിനും രണ്ട് ഹെയർ കട്ട് റൂൾസ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് വന്നതുപോലെ മാറേണ്ട കാലമായല്ലേ ഒരാളുടെ മുടി അയാളുടെ എക്സ്പ്രഷൻ അല്ലേ സത്യ അടുത്ത സീക്രട്ട് ഹായ് ചി ഹലോ ഒരു മന്ത് ഗ്യാപ്പ് ശേഷം ചേച്ചിയുടെ വീഡിയോസ് കണ്ടപ്പോൾ ഹാപ്പി ആയി വാസ് റിയലി അപ്സെറ്റ് സിൻസ് യു ഹാവ് ആയിട്ട് ഫോർ ദാറ്റ് ബിഗ് ആൻഡ് കീപ് പോസ്റ്റിങ് സോ ഐ ഹ് എ സീക്രട്ട് ഇട്ട് അല്ലെ ബിക്കോസ് ഇതുവരെ ആരോടും ഒക്കെ പറഞ്ഞ സീനാവും ചേച്ചിയാകുമ്പോൾ അടയിട്ട് റിവീൽ ചെയ്യൂലോ എന്നൊരു ധൈര്യമുണ്ട് ബിക്കോസ് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് വീഡിയോസ് ഇൻ യുർ യൂട്യൂബ് ചാനൽ ദ സ്റ്റോറി ഹാപ്പൻ ടു ഇയേഴ്സ് ആകുമോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു ടൈം എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ഒന്ന് രണ്ട് പേര് മാത്രമേ ഉള്ളൂ ബിക്കോസ് ഞാനൊരു ഇൻ്റർവേർട്ടായിരുന്നു അതിൽ തന്നെ ഒരാളോട് മാത്രമേ നല്ല ക്ലോസ് ആയിരുന്നുള്ളൂ അവനോട് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ പറയാറുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെന്നും ഡാഡ് ആൻഡ് മോം വഴക്കാണ് സൊ രണ്ടുപേരും വേറെ വേറെ റൂമാണ് ഒന്നിച്ചല്ല ഇപ്പോൾ കിടക്കാറ് ഡാഡിന് കോയമ്പത്തൂർ ആണ് ബിസിനസ് സോ വീട്ടിലി ആണ് ഹോം വരാറ് അവരുടെ ഈ വഴക്കൊക്കെ ഞാൻ വീട്ടിലല്ലാതെ വേറെ ആർക്കും അറിയില്ല പുറത്ത് നോക്കുമ്പോൾ എല്ലാവരും ബെസ്റ്റ് കപ്പിൾസ് ആൻഡ് ഏറ്റവും നല്ല ഫാമിലി എന്നൊക്കെ പറയും ബട്ട് സത്യാവസ്ഥ ആർക്കും അറിയില്ല അങ്ങനെ ഇരിക്കേ മോം ബിഹേവിയർ ചേഞ്ചസ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി ആൻഡ് ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഷീസ് ഹാവിങ് റിലേഷൻഷിപ്പ് വിത്ത് അനദർ ഗായ് ഇതൊക്കെ ഞാൻ കുറച്ച് നേരത്തെ ഒബ്സർവേഷൻ കൂടെ മനസ്സിലാക്കിയ കാര്യമാണ് ആൻഡ് ഐ ഹെയ്റ്റ് ദാറ്റ് ഗൈ ടു മച്ച് ബിക്കോസ് ദാറ്റ് ഗായ് എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം ഹീ ഇസ് മൈ മോംസ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആൻഡ് ഹി യൂസ് ടു മേക്ക് ഫൺ ഓഫ് മീ എവറി ടൈം സോ ഇവരുടെ ഈ പരിപാടിയൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തു ഇടയ്ക്കൊക്കെ സെക്സ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു ആൻഡ് ഓൾ ദീസ് തിങ്സ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ആൻഡ് ഐ തോട്ട് ഹി വിൽ നെവർ സേ ഇറ്റ് ടു എനി വൺ പക്ഷേ കുറച്ച് മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവൻ എന്നെ അതും പറഞ്ഞ് ഫണ്ണാക്കാൻ തുടങ്ങി എൻ്റെ ഐ റിയലി ഹെയ്റ്റഡ് ഇറ്റ് ആദ്യമൊക്കെ വല്ലപ്പോഴും ആയിരുന്നു ബട്ട് ലേറ്റർ അവൻ ദാറ്റ് ഗായ് ഇടയ്ക്കൊക്കെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ കാണുമ്പോൾ ഓരോന്നും പറഞ്ഞ് കളിയാക്കും ലൈക്ക് എടാ നീ ഇയാളുടെ മകനാണോ ആൻഡ് വൈ ഡിഡ് ദിസ് മാൻ കം ഹിയർ അറ്റ് ദിസ് ടൈം ഇസ് ഇറ്റ് ഫോർ സെക്ഷലി ക്ലീസിങ് ഹെർ ആൻഡ് ലാസ്റ്റ്ലി ഹി യൂസ് ടു സേവ് ആൻഡ് സേയിങ് മൈ മോം ഇവളൊരു വെറുതെ അല്ല അയാൾ വരുന്നത് ഇങ്ങനെ എത്ര ആൾക്ക് നിന്ന് കൊടുക്കാറുണ്ടാ എന്നൊക്കെ ഫൈനലി ഞാൻ അവനായിട്ട് നല്ലൊരു ഫൈറ്റ് ആയി ആൻഡ് ഐ എൻഡ് ഹീസ് റിലേഷൻഷിപ്പ് ബട്ട് എനിക്കറിയില്ല അവൻ ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ സോ ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ് ഞാൻ ഫാമിലി ഒക്കെ റിവീൽ ചെയ്യുന്നത് തന്നെ നിർത്തി അവനിപ്പോൾ എവിടെയാണ് എന്ന പോലും എനിക്കറിയില്ല ആഫ്റ്റർ സ്കൂൾ ഐ നെവർ കോണ്ടാക്റ്റഡ് ഹിം ഇതർ ഐ ഫീൽ സോ ബാഡ് ഫോർ മീ ഫോർ വാട്ട് ഐ ഹാവ് ഡൺ ഹായ് ചേച്ചി ഈ അടുത്താണ് ചേച്ചിയുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ ഇപ്പോഴും സീക്രട്ട് വായിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്നാലും പറയുകയാണ് ഞാൻ ഫോർത്തിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അപ്പോൾ പക്ഷേ ഈ ഗേൾസിനോട് സംസാരിക്കാൻ പേടിയായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് കരയുമായിരുന്നു അവളെ കാണാൻ ഭയങ്കര ഭംഗിയുള്ളതുകൊണ്ട് വേറെ ആൾക്കാർക്ക് അവളെ ഇഷ്ടമായിരുന്നു ഞാൻ പെട്ടെന്ന് കരയുന്ന ആളായതുകൊണ്ടും ഞാൻ ഭയങ്കര ഷോർട്ടായതുകൊണ്ടും എന്നെ കാണാൻ ഭംഗിയില്ലാത്തത് ഞാൻ അവളുടെ അടുത്ത് ആ വർഷം എൻ്റെ ഇഷ്ടം പറഞ്ഞില്ല ഞാൻ അവളോട് ഫിഫ്ത്തിൽ തുറന്നു പറഞ്ഞു എൻ്റെ ഇഷ്ടം ബട്ട് ഒബ്വിയസ്ലി അവൾ റിജക്ട് ചെയ്തു ബട്ട് ഞാനത് സീരിയസ് ആയി എടുക്കാതെ അവളെ ഞാൻ സിക്സ്ത്തിലും എൻ്റെ ഇഷ്ടം പറഞ്ഞു അഗെയിൻ ഷീ റിജക്റ്റഡ് സോ രണ്ട് തവണയും റിജക്റ്റ് ആയപ്പോൾ ഞാൻ പിന്നെ നിർത്തി കാരണം ഇത് ക്ലാസ് മൊത്തമായിരുന്നു ആൻഡ് ഐ ഡോ വാണ്ട് ടു റോയിൻ ഹെർ റെപ്യൂട്ടേഷൻ കാരണം അവൾ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു സോ ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാനും പോയില്ല ഇവൻ തോ വിർ വെരി ക്ലോസ് ആൻഡ് ഐ സ്റ്റിൽ ലവ് ഹർ ബട്ട് സെവൻത്ത് വെച്ച് അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ ആകെ എന്തോ പോലെ പെട്ടെന്ന് വന്ന് യെസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു റിലേഷനിൽ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഞാൻ എന്തോ കാട്ടിക്കൂട്ടി ആൻഡ് ഇവൻച്വലി ഷീ ബ്രോക്ക് വിത്ത് മീ ബിക്കോസ് ഞാൻ പെട്ടെന്ന് കയറുന്ന ആളായത് കൊണ്ടും ആൻഡ് ദാറ്റ് ബിക്കെയിം എ വെരി ഹ്യൂജ് ഇഷ്യൂ ആൻഡ് എൻ്റെ ഫ്രണ്ട്സും അവളുടെ ഫ്രണ്ട്സും ഒക്കെ അടിയായി പിന്നെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു കുറച്ച് മാസം കഴിഞ്ഞ് കെയിം ദ ലോക്ക്ഡൌൺ എനിക്ക് ആ ദിവസം നടന്ന കാര്യങ്ങൾ വെച്ച് എനിക്ക് അവളോട് സോറി പറയണമെന്നുണ്ടായിരുന്നു ബട്ട് അവൾ എന്നെ മെസ്സേജ് കണ്ടാലും റിപ്ലൈ പോലും തരാതെ ഓർ എന്ത് ചോദിച്ചാലും ഒരു ഓണസ്റ്റ് ആൻസർ തരാൻ പോലും അവൾ തയ്യാറായില്ല സോ ഞാൻ കാരണം അവൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിന്നോർത്തപ്പോൾ കുറ്റബോധം കൊണ്ട് ഞാനും അവളെ മൈൻഡ് ചെയ്തില്ല ലോക്ക്ഡൌൺ കഴിഞ്ഞ് സ്കൂൾ റീ ഓപ്പൺ ചെയ്തു ദൻ ഐ റിയലൈസ് യു വാസ് ഡേറ്റിംഗ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് വളരെ സങ്കടമായി അത് കേട്ടപ്പോൾ ബട്ട് ഞാൻ കാരണം അവൾക്ക് ഉണ്ടായ സിറ്റുവേഷൻ വീണ്ടും മനസ്സിൽ വന്നപ്പോൾ ഞാൻ പിന്നെ ഓക്കെ ആയി എന്നിട്ട് എന്നിട്ടവ രണ്ടാളും ബ്രേക്കപ്പ് ആയി എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഓർത്ത് സങ്കടം വന്നെങ്കിലും എനിക്ക് അവളോടുള്ള ഇഷ്ടം കാരണം എനിക്ക് കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൺ ആയി ഞാൻ അവളോട് സംസാരിച്ചിട്ടും ഒന്ന് കണ്ടിട്ട് കൂടി ബട്ട് എനിക്ക് അവളോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെങ്കിലും ഐ നോ ഷി വാസ് വേ മോർ ഹാപ്പിയർ വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട് ദാൻ മീ അവനാണെങ്കിൽ പെട്ടെന്ന് കരയില്ല അവളെ കാട്ടിലും ഹൈറ്റ് ഉണ്ട് കുറച്ച് ബോഡി ഫിറ്റൊക്കെയാണ് സോ ഐസ് അക്സെപ്റ്റഡ് എവറിത്തിങ് ഈവൻ ദോ എനിക്ക് അവളോട് എപ്പോഴും ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ അത് അവളോട് പറയില്ല ബിക്കോസ് ഐ നോ ഷി സ്റ്റിൽ ലവ്സ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇത് ചേച്ചി വായിക്കുകയാണെങ്കിൽ ഈ ഇഷ്ടം എങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റുമെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരണം മാൻ താങ്ക് യു ഫോർ റീഡിങ് ദ സ്റ്റോറിസ്റ്റ് അഡ്വൈസ് സംഭവം ഞാൻ പറയാവുന്നത് വലുതാകുമ്പത്തിന് മറക്കൂ എന്നാണ് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം വെച്ചപ്പോൾ എനിക്ക് ഉപദ്രവിച്ച ആ പീപ്പിൾസിൻ്റെ ഫേസ് എല്ലാം എനിക്ക് നല്ല ക്ലിയർ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട് സോ അങ്ങനത്തെ ഒരു മെമ്മറി എന്ന് പറയുന്നത് എപ്പോഴും വിൽ ബി ഓട്ട് ദ ബാക്ക് ഓഫ് അവർ ഹെഡ് അത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നും പോയും വന്നും പോയും ഇരിക്കും ഐ തിങ്ക് വി ബോത്ത് നീഡ് അഡ്വൈസ് അതുകൊണ്ട് കമൻ്റിലാരെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഡ്വൈസ് തേണ്ടതാണ് താങ്ക്സ് ബൈ സി ബി എസ് ഇ കെമിസ്ട്രി എക്സാമിന് ഓൾ ദ ബെസ്റ്റ് ചോദിച്ചത് ഞാനാണ് ഓക്കെ കെമിസ്ട്രി നയൻറ്റി ഫൈവ് കിട്ടി താങ്ക് യു ഫോർ യുവർ ബസ് ആൻഡ് ഓവർ ഉണ്ട് ആൻഡ് ഓൾസോ ബിഗ് ഫാൻ ഓഫ് യു കണ്ണസ്റ്റ് ഫൈവ് കാറ്റടിക്കുന്നുണ്ട് അത് മൈക്കിൽ കേൾക്കൂല്ലേ അഡ്ജസ്റ്റ് ഭയങ്കര ചൂടൊക്കെ അല്ലേ കഴിഞ്ഞ എനിക്ക് ആഡംസ് ആപ്പിളുണ്ട് ഗേൾസ് യു സിദാ ഞാൻ അവളോട് ഫിഫ്തിൽ തുറന്നു പറഞ്ഞു എന്റെ ഇഷ്ട അപ്പൊ നേരത്തെ എത്ര ക്ലാസ്സിലായിരുന്നു എനിക്ക് മനസിലാവില്ല നിങ്ങൾക്ക് ഫോർത്തിലും ഫിഫ്തിലൊക്കെ എങ്ങനെയാ പ്രേമിക്കാൻ പറ്റുന്ന എനിക്ക് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പോയത് തന്നെ ഓർമ്മയില്ല

യുവർ ടു ഗുഡ് ബി വർക്കിംഗ് ഭൂമി വേറെ ഏതെങ്കിലും ഒരു വലിയ ആൾക്കങ്ങാനും വർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ